സമൂഹത്തിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന വിപത്താണ് മദ്യമയക്കുമരുന്ന് ആസക്തി രോഗങ്ങൾ. ലഹരി നാഗരികതയുടെയും പരിഷ്കാരങ്ങളുടെയും മുഖമുദ്രയായി മാറിയിരിക്കുന്നു. കുടുംബ ആഘോഷങ്ങൾക്ക് പോലും മദ്യമൊരു പ്രധാന ഘടകമായിരിക്കുന്നു. ഒരെണ്ണം അടിച്ചില്ലെങ്കിൽ, ഒരു സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ജീവിതം മുന്നോട്ടു പോകില്ല എന്ന ചിന്താഗതിയാണ് വിദ്യാർത്ഥികൾക്ക് പോലും ഉള്ളത്. കണ്ടറിയാത്തവർ കൊണ്ടറിയും എന്നല്ലാതെ എന്തു പറയാൻ. പുകവലി മൂലം ലോകത്ത് പ്രതിവർഷം 4 ദശലക്ഷം പേരാണ് മരിക്കുന്നത്. മദ്യപാനം കാരണം 2.5 ദശലക്ഷം പേരും മയക്കുമരുന്ന് കാരണം 2 ലക്ഷം പേരും മരിക്കുന്നു. പുകവലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 8 മുതൽ 9 ലക്ഷം പേരാണ് ശ്വാസകോശ ക്യാൻസർ മുതലായവ മൂലം മരിക്കുന്നത്. ദിനം പ്രതി നോക്കിയാൽ 2000 പേരും. പുകയില ഉൽപ്പന്നങ്ങൾ മൂലമുള്ള രോഗങ്ങൾ 27,700 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. 15 മുതൽ 20% പുകയിലയും സിഗരറ്റ് എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. 5.5% ബീഡിയുടെ രൂപത്തിലും ബാക്കി 30% മറ്റു രൂപങ്ങളിലും. 1993 പാൻ മസാല കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയത്. നിയമം മൂലം നിരോധിച്ചുവെങ്കിലും ഇപ്പോഴും 35,000 കിലോ ആണ് ഓരോ മാസവും കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ 96 മിനിറ്റിലും ഒരാൾ മദ്യപാനം മൂലം മരിക്കുന്നു. കുറഞ്ഞ അളവിൽ തുടങ്ങി അത് കൂടിക്കൂടി വൃക്കയെയും കരളിനെയും ബാധിക്കുന്ന അവസ്ഥ വരെ എത്തുന്നു. മാസവരുമാനത്തിന്റെ പകുതിയും ഇതിനായി ചിലവാക്കുന്നു. ലഹരി ഒരു രോഗമാണ്, മാനസിക രോഗം. അതിനെ ചികിത്സിക്കുക തന്നെ വേണം. എന്തുകൊണ്ടാണ് മനുഷ്യർ ലഹരിയിലേക്ക് തിരിയുന്നത്? എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ഒരൊറ്റ ചീത്ത കൂട്ടുകെട്ട് മതി ജീവിതം താറുമാറാകാൻ. ചിലർ മറ്റുള്ളവരെ വെല്ലുവിളിക്കാനായി അല്ലെങ്കിൽ ഭയപ്പെടുത്താനായി ലഹരി ഉപയോഗിക്കുന്നു. മദ്യപാനിയായ അല്ലെങ്കിൽ പുകവലിക്കുന്ന സുഹൃത്തുള്ള ഒരാൾ ഈ ശീലങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. 10-ൽ 9 പുകവലിക്കാരും 18 വയസ്സിന് മുൻപ് തന്നെ പുകവലി തുടങ്ങുന്നു. സോഷ്യൽ ഡ്രിങ്കിങ് എന്ന രീതിയിൽ ആരംഭിക്കുന്നവരാണ് ഭൂരിഭാഗവും. മനസമാധാനത്തിന്, മനോവിഷമം കുറയ്ക്കാൻ, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ, അപകർഷതാബോധം മറച്ചുവെക്കാൻ, ഇതൊക്കെയാണ് ലഹരി ഉപയോഗത്തിന്റെ കാരണങ്ങളായി പറയപ്പെടുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ റോൾ മോഡൽസ് അവരെ ലഹരിയിലേക്ക് നയിക്കുന്നുണ്ടോ? ഇവരെയൊക്കെ കണ്ടല്ലേ കുട്ടികൾ വളരുന്നത്? ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് മനസ്സിലാക്കി യുക്തിയോടെ തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത്? കുട്ടികളെയും ചെറുപ്പം മുതൽ ഈ ഭവിഷ്യത്തിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. ലഹരിയുടെ ഉപയോഗം നമ്മുടെ ആയുസ് കാർന്നു തിന്നുകയാണെന്നും ക്യാൻസർ മുതലായ മഹാമാരികളെ വിളിച്ചു വരുത്തുമെന്നും അവർ അറിഞ്ഞിരിക്കണം. ഓരോ സിഗരറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട 11 മിനിറ്റ് വീതം തുടച്ചു നീക്കുന്നു. നിങ്ങളെ മാത്രമല്ല, പാസീവ് സ്മോക്കിംഗ് വഴി നിങ്ങളുടെ ഉറ്റവരെയും നിങ്ങളുടെ പിഞ്ചോമനകളെയും വരെ ബാധിക്കുന്നു. മദ്യം മൂലം കരളിലെ ക്യാൻസർ, പുകയിലെ കാരണം വായിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, ശ്വാസകോശങ്ങളിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, മൂത്രസഞ്ചിയിലെ ക്യാൻസർ, പാൻക്രിയാസിലെ ക്യാൻസർ, സെർവിക്സിൽ ക്യാൻസർ, ഇതിൽ പരം എന്തെങ്കിലും ലഹരിയെപ്പറ്റി പരാമർശിക്കേണ്ടതുണ്ടോ? ഇനിയും നിങ്ങൾക്ക് പുകവലിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം പാഴ്വസ്തുവാണെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ഭവിഷ്യത്തുകൾ. പക്ഷാഘാതം, കാഴ്ചശക്തി നഷ്ടപ്പെടുക, മോണരോഗങ്ങൾ, രക്തക്കുഴലുകൾ ക്ഷയിക്കുക, ന്യൂമോണിയ, വന്ധ്യത, തുടയിൽ ക്ഷയിക്കുക എന്നിങ്ങനെ നീണ്ടുകിടക്കുന്നു ദൂഷ്യഫലങ്ങൾ. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ തീരുമാനത്തിലാണ്. 1999 പൊതുസ്ഥലത്തെ പുകവലി നിരോധനത്തിലൂടെ കേരളം ചരിത്രം കുറിച്ചു. മദ്യപാനം നിങ്ങൾക്ക് സമാധാനം തരുമെന്ന് കരുതുന്നുണ്ടോ? തലച്ചോറിനെ മദ്യം എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ ഡോക്ടർ ബിരുദത്തിന്റെ ആവശ്യമൊന്നും വേണ്ട. ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാം. ഇതിന്റെ ഭാഗമായി ഓർമ്മക്കുറവ്, വിഷാദരോഗം, ഉറക്കക്കുറവ്, തലച്ചോറ് ചുരുങ്ങുക മുതലായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ ഭീകരമായ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായേക്കാം. ചിന്തിക്കൂ, മയക്കുമരുന്ന് ഇന്ന് ഡാൻസ് ക്ലബുകളിലും കൗമാരക്കാരിലും സുലഭമായി വരികയാണ്. കീറ്റാമിൻ, കൊക്കെയിൻ, ഹെറോയിൻ, മരിജ്വാന എന്ന വിവിധ തരം മയക്കുമരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇതിനൊക്കെ അടിമയായി ശരീരവും കോശങ്ങളും ഒക്കെ നശിച്ച നിരവധി ആളുകളുണ്ട്. തുടക്കത്തിൽ ചെറിയ ഉത്സാഹത്തിനായി ഉപയോഗിച്ചു തുടങ്ങി മയക്കുമരുന്ന് ഭക്ഷണം പോലെ കഴിച്ച അവശരായ നിരവധി പേരെ ഇവിടെ കാണാം.
മയക്കുമരുന്നിന് അടിമയായി തുടങ്ങുമ്പോൾ തന്നെ നിർത്തിയില്ലെങ്കിൽ പിന്നെ നിർത്താൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ജീവിതം നരകതുല്യമായിരിക്കും. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവ ഉപേക്ഷിക്കുക. തീരുമാനം നിങ്ങളുടെയാണ്.